എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടെത്തൽ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് February 3 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് AR ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി LDC റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസിന് ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ആയ talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി ആണ്. അതായത് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ, എന്താണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ആണ് നമ്മൾ ഇന്നത്തെ ചർച്ച ചെയ്യുന്നത്. അതായത് MR രാജൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ആണിത്. ആരാണ് MR രാജൻ? എന്താണ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി? ഇനി എന്താണ് ഈ ഡോക്യുമെന്ററി നോക്കാം. അതായത് സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അപ്പൊ ആരുടെ ജീവിതമാണ്? സുഗതകുമാരി. അപ്പൊ സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി. എന്താണ് പേര്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ആരാണ് സംവിധാനം? അത് MR രാജനാണ്. ഈ ഒരു പേരോർക്ക, ഡോക്യുമെന്ററിയുടെ പേരോർക്ക. ആരുടെ ജീവിതമാണ്? സുഗതകുമാരിയുടെ ജീവിതമാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ്. അതായത് അടുത്തിടെ ഫ്രഞ്ച് ബഹുമതിയായിട്ടുള്ള ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി ആരെന്നാണ്. അപ്പോൾ എന്താണ് 2024 എന്താണ് ഫ്രഞ്ച് ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളി ആരെന്നാണ്? അത് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി. ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ് ഫ്രഞ്ചിൻ്റെ എന്താണ് ഈ ഒരു ഫ്രഞ്ച് ബഹുമതിക്ക് അർഹയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡാണ്. അതായത് 2024 കേരള മീഡിയ അക്കാദമിയുടെ, ആരാണ് കേരള മീഡിയ അക്കാദമിയുടെ എന്താ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ, എന്തായിട്ട് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് വാൽ അൽ ദഹ്ദോഹ. ആരാണ്? വാൽ അൽ ദഹ്ദോഹ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇദ്ദേഹം ഒരു പാലസ്തീൻ ജേർണലിസ്റ്റ് ആണ്, അവരെ കാര്യം ഓർക്കുക. ഇനി ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. എത്രയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്? 1 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചർച്ച ചെയ്ത? മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആണ് നമ്മൾ തെരഞ്ഞെടുത്തത്. പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് വാൽ അൽ ദഹ്ദോഹ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ 18-ാമത് വന്യജീവി സങ്കേതത്തിന്റെ പേരാണ്. അപ്പൊ എന്താണ് തമിഴ്നാട്ടിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം, അതിന്റെ പേര് എന്താണ്? അത് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്? അതുകൊണ്ട് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണെന്ന് പറയുന്നത് ഈ പറയുന്ന തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇപ്പോൾ അതിന്റെ ആ ഒരു സ്ഥലം, അതായത് ഏതൊക്കെ മേഖലകളെയാണ് ഈ ഒരു വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്ത്. അപ്പോ തമിഴ്നാട്ടിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം, എന്താണ് പേര്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടലാണ്. അതായത് CMPFO ആരംഭിച്ച ഒരു പോർട്ടൽ. എന്താണ് CMPFO ആരംഭിച്ച ഒരു പോർട്ടൽ? ഈ CMPFOയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കോൾ മൈൻ പ്രൊവിഡൻറ് ഫണ്ട് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ അതാണ് CMPFO എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആരംഭിച്ച ഒരു പോർട്ടലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കൽക്കരി മേഖലയിലെ തൊഴിലാളികളുടെ PF അതുപോലെ തന്നെ പെൻഷൻ പ്രശ്നങ്ങൾ ഓൺലൈനായിട്ട് പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ച CMPFO ആരംഭിച്ച പോർട്ടൽ ഏതെന്നുള്ളതാണ്? അത് CCARS. എന്താണ് CCARS എന്ന് പറയുന്ന പോർട്ടലാണ് ആരംഭിച്ച നമ്മൾ പറഞ്ഞു. ആരാണ്? CMPFO ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ പോയിന്റ് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? കേന്ദ്ര കൽക്കരി അതുപോലെ തന്നെ ഖനന അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ മന്ത്രിയെ കൂടി ഓർത്ത് വയ്ക്കുക. പ്രഹ്ലാദ് ജോഷിയാണ്. അപ്പൊ അവർ പേര് കൂടിയ ഓർക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ ഒരു പേര് മെൻഷൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതായത് ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആരാണ്? ഹേമന്ത് സൊറൻ 2024 എന്ത് ചെയ്തു? രാജിവെച്ചു. അപ്പോൾ അതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ചമ്പായ് സോറൻ. ഇതാണ് ചമ്പായ് സോറൻ എന്നാണ് പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പേര്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക, ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചമ്പായ് സോറനാണ്. ആര് രാജിവെച്ചതിനെ തുടർന്ന്? ഹേമന്ത് സൊറൻ രാജിവെച്ചതിനെ തുടർന്നാണ്. അപ്പോൾ അത് കാര്യമായിട്ട് ഓർക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു പോയിന്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് 2024 തമിഴ് ചലച്ചിത്ര നടനായിട്ടുള്ള വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അപ്പോൾ തമിഴ് ചലച്ചിത്ര നടനായിട്ടുള്ള ആരംഭിച്ച വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. ഇതാണ് തമിഴക വെട്രി കഴകം എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടി ഓർക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനി ആയിട്ടുള്ള നമ്പിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം ഏതാണ്? അപ്പോൾ അതാണ് 2024 നമ്പിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതെന്നാണ്? അത് അബുദാബിയാണ്. ഇതാണ് അബുദാബിയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്പിയോയുടെ ഈ ഒരു ഇൻഡെക്സിൽ തുടർച്ചയായുള്ള എട്ടാമത് തവണയാണ് അബുദാബി സുരക്ഷിത നഗരമായിട്ട് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞു നമ്പിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? അബുദാബിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വേദിയാണ്, അതായത് ആസിയാൻ ടൂറിസം ഫോറം 2024. അപ്പോൾ എന്താണ് ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി? എവിടെയെന്നാണ്? അത് ലാവോസ്. എവിടെയാണ്? ലാവോസ് ആണ് വേദി. അപ്പോൾ ഈ ഒരു വേദി ഒന്ന് കാര്യമായിട്ട് ഓർക്കും. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ്, ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ ഇതാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നിലവിൽ വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ എന്താണ് ഈ ഒരു കാര്യം ഓർക്കുക, ബഹിരാകാശ യാത്രികർക്കുള്ള എന്താണ് ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നതാണ് എവിടെയെന്ന് പറയുന്നത്? മഹാരാഷ്ട്രയിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്, അതായത് 2024 ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അപ്പോൾ ഈ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് നടക്കുന്ന എന്താണ് ദീപശിഖ പ്രയാണം, അതിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണ്? അത് അഭിനവ് ബിന്ദ്ര. ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഈ ഒരു പേര് നമുക്ക് എല്ലാവർക്കും വളരെയധികം എന്താണ് ഓർമ്മയുള്ള ഒരു പേരാണ് അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത്. അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത്? അഭിനവ് ബിന്ദ്ര. അപ്പോൾ എന്താണ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത്? അഭിനവ് ബിന്ദ്ര. ഏതാണ് ഒളിമ്പിക്സ്? 2008. ഇതാണ് 2008 ഒളിമ്പിക്സ്. 2008 ഒളിമ്പിക്സ് നടന്ന എവിടെയാണ്? ബീജിംഗിലാണ്. എവിടെയാണ്? ബീജിംഗിൽ നടന്ന ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്തത്? അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത്. ഇനി അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? അത് നീരജ് ചോപ്രയാണ്. അത് നമുക്കറിയാം. ഏത് ഒളിമ്പിക്സ്? 2020 ഒളിമ്പിക്സ്. എവിടെ വെച്ച് നടന്നത്? ടോക്കിയോ ഒളിമ്പിക്സ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് നീരജ് ചോപ്ര എന്ത് ചെയ്തു? സ്വർണ്ണ മെഡൽ നേടി. നമ്മുടെ എന്താണ് അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചത് 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ്. അപ്പൊ ആ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക. ഇനി അഭിനവ് ബിന്ദ്രയെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് 2000 എന്ത് ബഹുമതി ലഭിച്ചിട്ടുണ്ട്? അർജുന അവാർഡ്. 2000 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2001 അദ്ദേഹത്തിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് 2001 ഏത് പുരസ്കാരം? ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2009 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2009 എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ട? അഭിനവ് ബിന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട്. ഓർത്ത് വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എന്താണ് സ്വർണ്ണ മെഡൽ നേടിയ ഒളിമ്പിക്സ് അതിന്റെ വേദിയാണ് ഓർക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് 2024 ഒളിമ്പിക്സിന്റെ എന്താണ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടറാണ് ആരെന്ന് പറഞ്ഞു? അഭിനവ് ബിന്ദ്ര എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? നമുക്കറിയാം, പാരീസ് ആണ്. എവിടെയാണ്? പാരീസ് ആണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഭാഗ്യചിഹ്നവും നമുക്കറിയാന്നുള്ളതാണ്. എന്താണ് ഒളിമ്പിക് ഫ്രിഡ്ജ്? എന്താണ് ഫ്രിഡ്ജ് ആണെന്ന് പറയുന്നത്? ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. മറ്റു വസ്തുക്കളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒളിമ്പിക്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ്. അതായത് 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023. അപ്പോൾ 2023 എന്താണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ്. പക്ഷേ കാര്യമായിട്ട് ഓർക്കുക, ഇത് നടന്നത് 2024. അപ്പോൾ 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, എത്രാമത്തെ 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് 2024 ജനുവരിയിലാണ്. വേദി നമുക്കറിയാം എവിടെയാണ്? തമിഴ്നാടായിരുന്നു വേദി. എവിടെയാണ്? തമിഴ്നാടായിരുന്നു വേദി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ ഒരു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് സ്റ്റേറ്റ് ആണ്? അപ്പോൾ അതാണ് 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് സ്റ്റേറ്റ് എന്നുള്ളതാണ്. അത് മഹാരാഷ്ട്ര. ഇതാണ് മഹാരാഷ്ട്രയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ്? രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്. അതായത് ഹോസ്റ്റ് ചെയ്ത തമിഴ്നാട് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത്. അപ്പോൾ തമിഴ്നാട് രണ്ടാം സ്ഥാനത്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഒന്നാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്രയാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് ഹരിയാനയാണ്. ആരാണ്? മൂന്നാം സ്ഥാനത്ത് ഹരിയാനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ ലെവൽ നടന്ന എന്താണ്? ഒരു സ്പോർട്സ് മീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സ്ഥാനം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു മെഡൽ ടേബിളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? കേരളം 9th മൊത്തത്തിലാണ്, 9th കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ കേരളം 9th സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യം, അതായത് 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വീരമംഗൈ. ഇതാണ് വീരമംഗൈയാണ്
ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്തതാണ് വീരമംഗയാണ് ഭാഗ്യചിഹ്നം, അതുകൂടി ഓർക്കുക, വീരമംഗയാണ് ഭാഗ്യചിഹ്നം. അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ തമിഴ്നാട്ടിലെ എന്താണ് വേലു നാച്ചിയാർ എന്ന് പറയുന്ന റാണിയോടുള്ള ആദര സൂചകമായിട്ടാണ്, അതായത് അവരെയാണ് എന്ത് ചെയ്യുന്നത് വീരമംഗയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവരോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു ഭാഗ്യചിഹ്നം എന്ത് ചെയ്തിരിക്കുന്നത്, ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് നൽകിയിരിക്കുന്നത്. അത് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ആ ഒരു ഔദ്യോഗിക മുദ്രയിൽ ആ ഒരു ലോഗോയിൽ വന്നൊരു പ്രതിമയുണ്ടായിരുന്നു. ആ ലോഗോയിൽ വന്ന ഒരു പ്രതിമ എന്ന് പറയുന്നത് ഏത് പ്രതിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവള്ളുവർ പ്രതിമയാണ്. ഏതാണ്? തിരുവള്ളുവർ പ്രതിമയാണ്. നമുക്കറിയാം എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അപ്പോൾ കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമയാണ് ആ ഒരു എന്താണ് ലോഗോയിൽ വന്നെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഇനിയിപ്പോൾ എന്താണ് അടുത്ത വിന്റർ ഗെയിംസ് അടക്കുകയാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് അടക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട്, അതായത് അതിന്റെ സമാപന ചടങ്ങിൽ എന്ത് ചെയ്തു, പ്രഖ്യാപിക്കപ്പെട്ടൊരു പദ്ധതിയാണ്. അതായത് കായിക രംഗത്തെ ഉന്നമനത്തിനായിട്ട് കലൈഞ്ഞർ സ്പോർട്സ് കിറ്റ് പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം. ശരിക്കും പറഞ്ഞ ഒരു പദ്ധതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ കിട്ടും. എന്താണ് കലൈഞ്ഞർ സ്പോർട്സ് കിറ്റ്? ഇതെന്ന് പറയുന്നത് എന്താണ്, ഏത് സംസ്ഥാനം നമുക്ക് എന്താണ് എളുപ്പം ഊഹിക്കാൻ പറ്റും. ഏതാണ്? തമിഴ്നാടാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്ത് ആവിഷ്കരിച്ചത്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാടിന്റെ കായിക മന്ത്രി ആരാണ്? അത് ഉദയനിധി സ്റ്റാലിനാണ്. ആരാണ്? ഉദയനിധി സ്റ്റാലിനാണ് തമിഴ്നാടിന്റെ കായിക മന്ത്രി എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കായിക മന്ത്രി ആരാണ്? അത് അനുരാഗ് സിംഗ് താക്കൂർ ആണ്. ആരാണ്? അനുരാഗ് സിംഗ് താക്കൂർ ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കും. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിട്ടുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ്. ഡോക്യുമെന്ററിയുടെ പേര് ഇതാണ്, തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. എന്താണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി. ആരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുഗതകുമാരി. ആരുടെയാണ്? സുഗതകുമാരിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു ബഹുമതിയാണ്. ആർക്ക് ലഭിച്ച ബഹുമതിയാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക്. ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക് ലഭിച്ച ഒരു അംഗീകാരം. ഏത് രാജ്യത്തിന്റെ? ഫ്രാൻസിന്റെ. അപ്പോൾ ഫ്രാൻസിന്റെ അംഗീകാരം ലഭിച്ച കാര്യം പറഞ്ഞു. എന്ത് അംഗീകാരമാണ് ലഭിച്ചത്? അതായത് എന്താണ്? ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതി. അപ്പോൾ എന്താണ്? ഫ്രഞ്ച് ബഹുമതി ആയിട്ടുള്ള ഷെവലിയർ ലീജിയൻ ഡി ഓണർ 2024 ആർക്ക് ലഭിച്ചു? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക് ലഭിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മറ്റൊരു പുരസ്കാരമായിരുന്നു. അതായത് എന്ത് പുരസ്കാരമാണ്? കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ. അപ്പോൾ എന്താണ്? കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് വാൽ അൽ ദഹ്ദോ. ആരാണ്? വാൽ അൽ ദഹ്ദോ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പുരസ്കാരം നേടിയത്. ഇനി അതിനുശേഷം പറഞ്ഞത് തമിഴ്നാട്ടിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം. ഇവിടത്തെയാണ് തമിഴ്നാട്ടിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം. എന്താണ് പേര് പറഞ്ഞത്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇതാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. അതിനുശേഷം നമ്മൾ ചർച്ച എന്താണ്? ഒരു പോർട്ടലാണ്. അതായത് CMPFO ആരംഭിച്ച പോർട്ടൽ, അതായത് കോൾ മൈൻസ് പ്രൊവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷൻ ആരംഭിച്ച ഒരു പോർട്ടൽ. പോർട്ടലിന്റെ പേരെന്താണ്? സി കാർസ്. എന്താണ് സി കാർസ് എന്ന് പറയുന്ന പോർട്ടൽ? എന്താണ് പോർട്ടലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കൽക്കരി മേഖലയിലെ തൊഴിലാളികളുടെ PF പെൻഷൻ തുടങ്ങിയ എന്താണ് പ്രശ്നങ്ങൾ ഓൺലൈനായിട്ട് പ്രോസസ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു പോർട്ടൽ ആരംഭിച്ചത്. അതിനുശേഷമുള്ള പോയിന്റ് നമ്മളൊരു കാര്യം ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്, അതായത് ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി അതായത് ചമ്പായ് സോറൻ. എന്താണ് ചമ്പായ് സോറൻ? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉറപ്പിച്ചത്. അപ്പോൾ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ചമ്പായ് സോറൻ ആണ്. അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ പറഞ്ഞു, അതായത് തമിഴ് ചലച്ചിത്ര നടനായിട്ടുള്ള വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി. ഏതാണ്? തമിഴക വെട്രി കഴകം. എന്താണ് തമിഴക വെട്രി കഴകം? അപ്പോൾ പാർട്ടിയുടെ പേര് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനിയായിട്ടുള്ള നംബിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതെന്നാണ്? അത് അബുദാബി. ഏതാണ്? അബുദാബി ആണ്. അതിനുശേഷം പറഞ്ഞത് ഒരു വേദി, അതായത് ആസിയാൻ ടൂറിസം ഫോറം 2024. അപ്പോൾ 2024 നടന്ന എന്താണ് ആസിയാൻ ടൂറിസം ഫോറത്തിന്റെ വേദി എവിടെയാണ്? അത് ലാവോസ് ആണ്. എവിടെയാണ്? ലാവോസ് ആണ് വേദി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു കാര്യം നിലവിൽ വരാൻ പോകുന്ന കാര്യം പറഞ്ഞു. എവിടെ നിലവിൽ വരാൻ പോകുന്നത്? മഹാരാഷ്ട്ര നിലവിൽ വരാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുകൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു. അതായത് 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ. അപ്പോൾ എന്താണ് 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ ആരാണെന്ന് പറഞ്ഞു. ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ താരമാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. 2008 ഒളിമ്പിക്സ് ഏതാണ് ഒളിമ്പിക്സ്? ബെയ്ജിംഗ് ഒളിമ്പിക്സ് ആണ്.
ഇനി അതിനുശേഷം പറഞ്ഞത് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. എത്രാമത്തെയാണ്? ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023. പക്ഷേ നടന്നെന്നാണ്? 2024 2024 ജനുവരിയിലാണ് നടന്നത്. വേദി എവിടെയായിരുന്നു? തമിഴ്നാടായിരുന്നു. ഭാഗ്യചിഹ്നം എന്താണ്? വീരമംഗയാണ്. ഇനി ഈ ഒരു മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് സ്റ്റേറ്റാണ്? മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇനി കേരളത്തിന് എത്രാം സ്ഥാനമായിരുന്നു? 9th സ്ഥാനമായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു പദ്ധതിയാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം കലൈഞ്ഞർ സ്പോർട്സ് കിറ്റ് എന്നാണ്, കലൈഞ്ഞർ സ്പോർട്സ് കിറ്റ് എന്ന് പറയുന്ന പദ്ധതി. അതായത് കായിക രംഗത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഇത് ആരംഭിക്കുന്നത് തമിഴ്നാടാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി എവിടെ നിന്നാണ്? അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ കൊൽക്കത്ത, ബി ബംഗളൂരു, സി പൂനെ, ഡി ന്യൂഡൽഹി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഐ സി സിയുടെ വാർഷിക പൊതുയോഗം 2024 വേദി എവിടെ? 2024 നടക്കുന്ന ഐ സി സിയുടെ വാർഷിക പൊതുയോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഇന്ത്യ, ബി ശ്രീലങ്ക, സി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി തമിഴ്നാട്, ഡി ഒഡീഷ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഒഡീഷയാണ് മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു? രണ്ടാം സ്ഥാനത്ത് ഗുജറാത്താണ്. മൂന്നാം സ്ഥാനത്ത് ആരായിരുന്നു? മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ്. മൂന്നാം സ്ഥാനത്ത് ആരായിരുന്നു? തമിഴ്നാടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക. ഏറ്റവും പ്രധാനമായിട്ട് 2024 റിപ്പബ്ലിക് ദിനാഘോഷം വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 ഡബിൾ സ്ട്രൈക്ക് സൈനികാഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഒഡീഷ, ബി പശ്ചിമ ബംഗാൾ, സി പഞ്ചാബ്, ഡി ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാൾ ആണ് ഡബിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിന് 2024 വേദിയായത്. അതായത് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴിയിലാണ് നടന്നത്. അതായത് എന്താണ്, ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയിലാണ് ഈ സൈനികാഭ്യാസം നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറൻസ് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ഫെബ്രുവരി 3 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.